നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷയിലെ മാറ്റങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ പഠനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇവയെ കുറിച്ചൊക്കെ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡെപ്തിലുള്ള വായനാശീലം ഉണ്ടായിരിക്കണം, മുടങ്ങാതെ പത്രം വായിക്കുന്നവരായിരിക്കണം, അതേപോലെ സ്കൂൾ ടെക്സ്റ്റുകൾ പഠന വിധേയമാക്കണം. പ്രത്യേകിച്ച് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു തീർക്കണം. അതിൽ ഫസ്റ്റ് നമ്മൾ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ ഹയർ ലെവൽ പരീക്ഷ എഴുതുന്നവർ തീർച്ചയായിട്ടും +1 +2 എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി പോലുള്ള പുസ്തകങ്ങൾ പഠിക്കണം. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ എൻ സി ആർ ടി സ്കൂൾ ടെക്സ്റ്റുകൾ കൂടി പഠിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ഈ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുന്നത് പലപ്പോഴും പലരും വലിയൊരു ടാസ്ക് ആയിട്ട് സെപ്പറേറ്റ് മാറ്റിവെക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ എന്ത് ടോപ്പിക് പഠിക്കുന്നോ അത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ കണ്ടെത്തി വായിക്കണം. അപ്പൊ സ്കൂൾ ടെക്സ്റ്റ് വായിക്കാൻ പലർക്കും മടിയാണ്, അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ റാങ്ക് ഫയലുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പഴയ രീതിയിൽ ചോദ്യോത്തരങ്ങളായിട്ടുള്ള റാങ്ക് ഫയലുകളാണ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ പി എസ് സി പരീക്ഷയിലെ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ ഏറ്റവും നന്നായി നിങ്ങളെ സഹായിക്കുന്ന ഒരു എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ഉള്ള റാങ്ക് ഫയലാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത്. വീറ്റോ പബ്ലിക്കേഷൻസ് 2 വാല്യങ്ങളായി പുറത്തിറക്കിയ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകളാണിത്. ഈ ടെക്സ്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്, ഇതൊരു ഹെവി ടെക്സ്റ്റ് ആണ്. അതായത് 2 വോളിയമായിട്ടാണ് ഉള്ളത്, 1832 പേജുകൾ. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ്, സയൻസ് ഈ 2 ഭാഗങ്ങൾ ചോദ്യോത്തരങ്ങളായി അറേഞ്ച് ചെയ്താൽ ഒരിക്കലും ഇത്രയും പേജസിന്റെ ആവശ്യം വരത്തില്ല. ഒരു 1500 അല്ലെങ്കിൽ 1000 പേജിനുള്ളിൽ ഒരു ടെക്സ്റ്റ് നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ ഓരോ പോയിന്റുകളും കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റാണിത്. അതുമല്ല, എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിലുള്ള മുഴുവൻ വിവരങ്ങളും കൊടുത്തതിന് ശേഷം അതിനെ ബേസ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മുൻകാല ചോദ്യങ്ങൾ, അതുപോലെ ക്വസ്റ്റ്യൻ പോളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇവയെല്ലാം കൃത്യമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഒരു ടെക്സ്റ്റിലോ ഒരു ക്ലാസ്സിലോ പഠിച്ചതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റിലേക്ക് നോക്കിയിട്ട് അത് എവിടെയാണെന്ന് കണ്ടെത്തി കൃത്യമായി വായിച്ച് അതിന്റെ ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞാൽ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുക എന്നത് സെപ്പറേറ്റ് ഒരു ടാസ്ക് ആയിട്ട് ഒരിക്കലും മാറില്ല. അപ്പോൾ ഈ പുസ്തകം തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം എന്ന് ഞാൻ ഫസ്റ്റ് പറയുന്നില്ല. ഇതിനോടകം തന്നെ ടോപ്പ് സെല്ലിംഗിലേക്ക് പോയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വാങ്ങി പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം ഈ വീഡിയോയുടെ അണ്ടറിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലാവും ഈ ടെക്സ്റ്റ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. അതുപോലെ ഞാൻ ഉറപ്പ് തരികയാണ്, ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ഈ പറയുന്ന വാക്കിന്റെ മേൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടമായി എന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നാനിട വരത്തില്ല. അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ ഈ ഒരു ടെക്സ്റ്റിലൂടെ നൽകുകയാണ്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരുപാട് വീഡിയോകളിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് തോന്നും ഇതിനോടകം തന്നെ ഒരുപാട് ടെക്സ്റ്റുകൾ എസ് സി ആർ ടിയുടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഈ രീതിയിൽ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ ഏറ്റവും മനോഹരമായിട്ട് കണ്ടന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് എനിക്ക് ലഭിക്കുന്ന ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് പല ടെക്സ്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പുതിയ പരീക്ഷാരീതി പൂർണ്ണമായും ഉൾക്കൊണ്ടുള്ള ഒരു ടെക്സ്റ്റാണിത്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സും അതുപോലെ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി നിങ്ങൾ നോക്കുക. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു 1832 പേജുകളുണ്ട്. ഓഫർ പ്രൈസ് ആയിട്ട് 900 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള 2 വോളിയം ഉള്ള ടെക്സ്റ്റുകളാണ്. അതുപോലെ തന്നെ പേജസിന്റെ എണ്ണം നോക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 രൂപ പോലും നഷ്ടമായി എന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്. അതുപോലെ ഇതിലെ ഇൻഡെക്സും കണ്ടൻസും ഒക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയാണ്. ശേഷം ഇത് കാണുക. അതേപോലെ ഈ ടെക്സ്റ്റ് വാങ്ങാനുള്ള എല്ലാ ഓപ്ഷൻസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഓർഡർ ചെയ്ത് വാങ്ങുക. തീർച്ചയായിട്ടും ഈ ഒരു ടെക്സ്റ്റ് വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷകളിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് ഈ ടെക്സ്റ്റ് മാറും. അതൊരു നല്ല അസറ്റ് തന്നെയായിരിക്കും. പിന്നീട് ഈ ടെക്സ്റ്റിനെ മറ്റുള്ള ടെക്സ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്തൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രോബ്ലങ്ങൾ പലപ്പോഴും നമ്മൾ സ്കൂൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട റാങ്ക് ഫയൽ ഒന്നും കാണാറില്ല. പക്ഷെ പരീക്ഷയിൽ റീസെന്റ് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കൃത്യമായി എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, ഈ ടെക്സ്റ്റിൽ അത് നന്നായിട്ട് വായിച്ചു നോക്കുന്നു, ശേഷം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു.
ഇതിൽ കൂടുതൽ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡേ ഇല്ല. ഈ ഒരു രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുന്ന സെപ്പറേറ്റ് ഒരു ബേർഡൻ ആയിട്ട് ഒരിക്കലും തോന്നത്തില്ല. നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിൽ SSCRT സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ടെക്സ്റ്റുകളായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റിനെ കുറിച്ചുള്ള ഇൻഡെക്സും അതുപോലെ ഇതിലെ കണ്ടന്റ്സ് ഒന്ന് നോക്കുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കണം. ഈ ടെക്സ്റ്റ് വാങ്ങിയിട്ടുള്ള, ഞാൻ നേരത്തെ തന്നെ പേഴ്സണലി കുറെ പേർക്ക് റെക്കമെന്റ് ചെയ്തിരുന്നു, ടെക്സ്റ്റ് വാങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികളും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തണം. കാരണം അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? ഏറ്റവും വേഗത്തിൽ ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ പാത്ത് അതിൽ കണ്ടെത്തുക. വോളിയം 1 ഇൻഡെക്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം ബേസിക് സയൻസിലെ 5 ഓരോ ചാപ്റ്ററുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അനുബന്ധ ചോദ്യങ്ങൾ, ഇപ്പൊ 1 ചാപ്റ്റർ സസ്യലോകത്തെ അടുത്തറിയാൻ, 2 ചാപ്റ്റർ ജീവജാലം, 3 ചാപ്റ്റർ മാനത്തെ നിഴൽ കാഴ്ചകൾ, ഇങ്ങനെ വളരെ ഓർഡർ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ 5 സോഷ്യൽ സയൻസ് ഇതുപോലെ തന്നെ. സോഷ്യൽ സയൻസ് 5 സ്കൂൾ ടെക്സ്റ്റിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ ഉണ്ടോ ആ ചാപ്റ്ററുകൾ തിരിച്ച് അതിലെ ഭാഗങ്ങൾ കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6 ക്ലാസ്സിലും 7 ക്ലാസ്സിലും എത്തുമ്പോൾ സെയിം സീരീസ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം സ്കൂൾ ടെക്സ്റ്റുകൾ പഠിക്കാൻ ഏറ്റവും മോഡലിൽ എല്ലാ വിവരങ്ങളും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ. ഇനി വോളിയം 2 ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 9 മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ വോളിയം 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹയർ ലെവലിലേക്കുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് കെമിസ്ട്രി ഫിസിക്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ 9 7 ചാപ്റ്റർ ഉണ്ട്, ആറ്റത്തിന്റെ ഘടന, രാസബന്ധനം. 10 എത്തുമ്പോഴും ഇതേപോലെ നമ്മൾ ഓരോ ചാപ്റ്ററും സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് ഈ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിന്റെ അനുബന്ധ വിവരങ്ങളും ഓരോ ചാപ്റ്ററിന് ശേഷവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്കൂൾ ടെക്സ്റ്റുകൾ ഏറ്റവും വേഗത്തിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന കണ്ടന്റുകൾ ഇത്ര ക്വാളിറ്റിയോടുകൂടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് വീറ്റോ പബ്ലിക്കേഷൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ബയോളജി ടെക്സ്റ്റിലെ ഒരു ഫാക്ട് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണ്. പലിനെ കുറിച്ച് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പല്ലിന് കേടുവരില്ല. പല്ലിനെ പോലെ കാഠിന്യമേറിയ പദാർത്ഥമാണ് മാർബിൾ. എന്നാൽ ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ദ്രവിക്കുന്നു. അപ്പോൾ പല്ല് ദ്രവിക്കുന്നതിന് ആ ഒരു കാരണം അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ദന്തക്ഷയം എന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ്. ഇതിനെ നശിപ്പിക്കാൻ എളുപ്പമല്ല. മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്ന പോലെ കാൽസ്യം സംയുക്തമായ ഇനാമിലും ആസിഡുമായി പ്രവർത്തിച്ച് ഇല്ലാതാകും. പല്ലുകൾക്കിടയിൽ ആഹാരവശിഷ്ടങ്ങൾ പറ്റി പിടിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. അതിന്റെ ഫലമായി ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് ഇനാമിലിന്റെ നാശത്തിന് കാരണമാകുന്നു. മധുരമായ ആഹാരവസ്തുക്കൾ ബാക്ടീരിയയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ ദന്തക്ഷയവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കും ശരി ഏത് തെറ്റേതെന്നൊക്കെ പറഞ്ഞാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി വായിച്ചു വെക്കുന്ന ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ സന്താൾ കലാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളായിരുന്നു സന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ ഗോത്രവർഗ ജനത നടത്തിയ കലാപമാണ് സന്താൾ കലാപം. എന്നിട്ട് പ്രധാനപ്പെട്ട ഗോത്രവർഗ കലാപങ്ങൾ, ഇതൊക്കെ PSC പരീക്ഷയിൽ വളരെ ടഫായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നായിക്കാട് കലാപം നടന്നു, ഗുജറാത്തിലാണ്. 1858-59 കാലഘട്ടത്തിലായിരുന്നു. ബിൽ കലാപം നടന്നു പശ്ചിമഘട്ടത്തിൽ 1818-31. റാംബ കലാപം ആന്ധ്ര തീരപ്രദേശങ്ങളാണ് 1879. കുക്കി കലാപം മണിപ്പൂരിലാണ് 1917-19. കച്ചങ്ക് കലാപം ആസാമിലാണ് 1882. ഇങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഫാക്ട്സും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. എന്നിട്ട് 3-4 സ്റ്റേറ്റ്മെന്റ്, എന്നിട്ട് അത് ഏതാണ് ശരി തെറ്റ്. അതേപോലെ താഴെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. പ്ലാസി യുദ്ധം, കുളച്ചൽ യുദ്ധം, ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി, വാസ്കോഡഗാമ കോഴിക്കോടെത്തി, ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. ഇങ്ങനെയാണ് നമ്മൾ ഈ പഠിച്ച ഓരോ ഫാക്ടുകളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, തെറ്റായ ജോഡി കണ്ടെത്തുക. ബംഗാളിലെ നബാബ്, സിറാജ് ഉദ്ദൗള, കർണാടിക് യുദ്ധം പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ, സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു, ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു. അപ്പൊ ഈ വീറ്റോയുടെ ഈ ഒരു ടെക്സ്റ്റിൽ സ്കൂൾ ടെക്സ്റ്റിലെ ഫാക്ടുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ക്വസ്റ്റ്യൻസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നൊരു ക്ലിയർ ഐഡിയ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചതാണ്. ഇപ്പൊ തന്നെ ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഈ ഒരു ടെക്സ്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, ഇതിലെ കണ്ടന്റ് ക്വാളിറ്റി എന്താണെന്ന് ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ടെക്സ്റ്റിൽ എന്തൊക്കെയുണ്ട്, ഇതിന്റെ ഇൻഡെക്സ്, കണ്ടന്റ്സ്, ഇതിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ടെക്സ്റ്റ് ആർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ, 10th ലെവൽ പരീക്ഷ എഴുതുന്നവർ, ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർ, +2 ലെവൽ പരീക്ഷ എഴുതുന്നവർ, അതേപോലെ അധ്യാപക തസ്തിക LPUP KTET പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവർ,
ഇവർക്കെല്ലാം ഈ ടെക്സ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു, ഞാൻ ഈ പറഞ്ഞ വാക്കിന്മേൽ നിങ്ങൾ ഈ ടെക്സ്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടമായി എന്നൊരിക്കലും തോന്നത്തില്ല. അത്രയ്ക്ക് മൂല്യമുള്ള ഒരു ടെക്സ്റ്റ് ആണ് വീറ്റോ പബ്ലിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ടെക്സ്റ്റുകൾ വാങ്ങി പഠിക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുക. താങ്ക് യു.